പ്രൈസ് ദ ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക. സങ്കീർത്തനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, നീ ദൈവസന്നിധിയിൽ താണിരുന്നാൽ തീർച്ചയായിട്ടും ശത്രുവിനെ പാദപീഠമാക്കുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ശക്തിയുണ്ട്. ആ ദൈവകരം ഇന്ന് പകൽക്കാലവും നമ്മോടുകൂടിയുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. യെശയ്യാവ് 64:3 പറയുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകി പോവുകയും ചെയ്തുവല്ലോ. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ദൈവത്തിനു സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ. അതേ പ്രിയ ദൈവജനമേ, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത വണ്ണം, ഒരു കണ്ണുകൾക്കും കാണുവാൻ കഴിയാത്ത വണ്ണം ദൈവമായ കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മളുടെ ജീവിതത്തിൽ മാത്രമല്ല, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, ദൈവം സർവശക്തനായി, സർവമഹത്വത്തിൻ്റെ രാജാവായി, സർവജഡത്തിൻ്റെ ഉദ്ധാരകനായി നമ്മോടുകൂടിയുള്ളപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവജനത്തോടാണ് പറയുന്നത്, യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ ഭയങ്കര കാര്യങ്ങളാൽ നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അവൻ ഇറങ്ങി വരുന്നവനും പർവ്വതങ്ങൾ പൊടിച്ച് പതിർ പോലെയാക്കുന്ന ദൈവവുമാണ് എന്ന് പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവനു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. പണ്ട് മുതൽ നാം കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതുമായ ദൈവിക പ്രമാണം അതാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ, ദൈവമായി കർത്താവ് ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നാം ചിന്തിക്കും അത് നമ്മുടെ തിന്മയ്ക്കാണ്, നമ്മെ മുടിച്ചു കളയുവാനാണ്, അല്ലെങ്കിൽ നമ്മെ ഇല്ലായ്മയാക്കുവാനാണ് ഈ കഷ്ടതയും ഈ രോഗവും ഈ പ്രതികൂലവും എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് അതല്ല. നിങ്ങൾക്ക് വേണ്ടി ശുഭകരമായി ഒരു ഭാവി ഒരുക്കേണ്ടതിനോ ഒരു നന്മ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ നന്മയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണമെങ്കിൽ പലപ്പോഴും നാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 37-ാം അധ്യായം മുതൽ നമുക്ക് കാണാം യോസഫിനെ കുറിച്ച്. യോസഫ് ദർശനം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളൊക്കെയും തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരങ്ങളോടും പറയുന്ന യോസഫ് പലപ്പോഴും പറയുന്ന സ്വപ്നങ്ങളുടെ മുഖത്ത് തൻ്റെ സഹോദരങ്ങൾക്ക് അവനോട് വൈരാഗ്യമുണ്ടാകുവാൻ തുടങ്ങി. കാരണം നാം ഇവനെ നമസ്കരിക്കണമോ? ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, 11 നക്ഷത്രങ്ങളും എന്നെ അവനെ വണങ്ങുന്നതായിട്ടുള്ള ദർശനങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ വണങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അപ്പൻ തന്നെ ചോദിച്ചു, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ വണങ്ങണമോ? നീ എന്താണ് ഈ പറയുന്നത്? ഇതാണോ ദർശനം? ഇതാണോ സ്വപ്നം എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെ കണ്ടതായി യോസഫിന് ദൈവസന്നിധിയിൽ അവൻ്റെ മനസ്സ് ഉറച്ചിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവപൈതലായിരുന്നു. ദൈവത്താൽ നിശ്ചയിച്ച ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ രക്ഷിപ്പിനു വേണ്ടി ദൈവത്താൽ നിയമിതനായ വ്യക്തിയായിരുന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ പിതാവ് പറയുന്ന സഹോദരങ്ങളെ തേടിപ്പോകുന്നതായി യോസഫ്. അവൻ വരുന്നത് കണ്ട് സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ നമുക്ക് കൊന്നുകളയാം. എന്നാൽ അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടുവെന്നും അവിടെ നിന്ന് എന്താണ് മിസ്രയീമിന് കച്ചവടക്കാർക്ക് വിറ്റുവെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദലിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ അവൻ ചിന്തിച്ചു കാണാം, അവൻ്റെ സഹോദരങ്ങളും ചിന്തിച്ചു കാണാം, ഈ പൊട്ടക്കിണറ്റിൽ അവൻ്റെ ജീവിതം തീരും, ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിച്ചിരിക്കാം. എന്നാൽ അവിടെ നിന്നും അവനെ എന്താണ് അവനെ വിറ്റുകളയുവാനായിട്ട് ഇടയായി തീർന്നു എന്നും അവനെ
ഫറവോന്റെ അകമ്പടി നായകനായ പൊത്തിഫറിനെ മേടിക്കുവാൻ ഇടയായി എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പ്രിയ ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിൽ മാത്രമല്ല ഏത് വിശുദ്ധന്മാരുടെ ജീവിതത്തിലും ഏത് ദൈവജനത്തിന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഇറങ്ങി വന്ന് വിടിവിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയില്ല. അവൻ ഏത് സ്ഥാനത്തായിരുന്നാലും ദൈവിക ദർശനം നഷ്ടപ്പെടുത്താതെ ദൈവത്തോടുള്ള ബന്ധം വിട്ടുകളയാതെ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൊത്തിഫർ പറയുകയാണ്, ഞാൻ കുടിക്ക് ഭക്ഷണമല്ലാതെ നിന്റെ എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് യോസഫിനെ അവിടെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൽ വന്നതായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അതുകൊണ്ടൊന്നും അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലം തീരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദൈവം ഉയർത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതം നമ്മുടെ നാം കണ്ടിട്ടുള്ള ദർശനങ്ങൾ നാം കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ദൈവിക ആലോചനകളൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലും പ്രാബല്യമായി തീരും, അത് നിറവേറുക തന്നെ ചെയ്യും. അതിനെതിരായിട്ട് ആര് എന്ത് രേഖകൾ എഴുതിയാലും എന്തെല്ലാം പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇട്ടാലും നാം ഭയപ്പെട്ടു പോകരുത്. സങ്കീർത്തനം 40-ൽ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കാത്തിരിക്കുന്നതായ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. അതിൻ്റെ നിവൃത്തിയിലേക്ക് എത്തപ്പെടേണ്ടതിന് വേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് വേണ്ടി മറുപടി തരും. അവൻ ഇറങ്ങി വന്ന് നമ്മെ വിടിപ്പിക്കുന്ന ദൈവം തന്നെയാണ്. ജീവിതത്തിൻ്റെ പ്രതികൂല അവസ്ഥകളിൽ പതറിപ്പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ വലിയവയാണ്. അതിൻ്റെ സമാപ്തിയിലേക്ക് നമ്മെ കരം പിടിച്ച് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കണ്ണുകൾ കണ്ട് കാണുവാനോ ഒരു ഹൃദയത്തിൽ തോന്നുവാനോ ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതായ നന്മകളുടെ വഴികളായിരിക്കാം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ കരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന പാതയിൽ കൂടെ നമുക്ക് നടക്കാം. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ അനവധിയായിരിക്കാം. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തകർത്ത് കളയുവാനല്ല പിതാവിന് നമ്മെ പണിതുയർത്തുവാനാണ് ആഗ്രഹം. ഇന്ന് പകലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ പ്രവർത്തിച്ച ദൈവമായിരിക്കാൽ സ്തോത്രം. ഒരിക്കലും ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിടുതൽ തരും, ഞങ്ങൾ എഴുന്നേൽക്കും. വീണുവെന്ന് ശത്രു എഴുതി എഴുതിയപ്പോൾ അവിടെയും ഞങ്ങളുടെ അസ്ഥികളെ ഒടിയാതെ വണ്ണം അവിടുന്ന് സൂക്ഷിച്ച ദൈവമായിരിക്കാൽ സ്തോത്രം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാവുന്നു, അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു എന്നുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. അവിടുത്തെ കൃപകളാലും കൃപാവരങ്ങളാലും ഞങ്ങൾ നിറയപ്പെട്ടവരായി ദൈവസന്നിൽ വിശ്വസ്തയോട് ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്മയ്ക്കായ ഒരടയാളം ഞങ്ങൾക്ക് ചെയ്തു തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചെയ്യണമേ കർത്താവേ. ശത്രുവാകുന്നവൻ കർത്താവേ പലപ്പോഴും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിലുള്ള മഹാപർവ്വതത്തെ കൃപ കൃപ എന്ന് പറഞ്ഞ ആർപ്പോട് ണിക്കൽ കയറ്റി സമഭൂമിയാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരം ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടണമേ കർത്താവേ. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ സ്വസ്ഥതയോടും സമാധാനത്തോടും ദൈവമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽക്കാലം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും ദൈവകൃപയും പ്രാപിച്ചവരായി ദൈവനാമത്തെ ഉയർത്തി കാണിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിനെയും ബഹയനെയും മിണ്ടാതാക്കിയ ദൈവം അവിടുന്ന് ആയിരിക്കാൽ സ്തോത്രം ചെയ്യുന്നാഥ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളി അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ രോഗക്കിടക്കയെ മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനം രോഗത്താലും കഷ്ടത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിടുവിക്കണമേ കർത്താവേ. കോവിഡ് എന്ന മഹാമാരി പിന്നെയും കർത്താവേ ലോകത്തെ മൂടുവാൻ കർത്താവേ ശക്തമായി തീർന്നിരിക്കുന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നറിയാപ്പ ദൈവജ
ജലത്തെ സുരക്ഷിതമായ കരങ്ങളിൽ അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുകൂലമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയിൽ നിന്ന്, തീരാരോഗത്തിൽ നിന്ന് കർത്താവെ, ശത്രുവിന്റെ ഭീഷണികളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ച് ദൈവകരങ്ങളിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തലമുറകളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കണം. അവർ ആവശ്യങ്ങളിലൊക്കെയും കൂടിയിരിക്കണം. ഏതെല്ലാം വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആ വിഷയങ്ങൾക്കൊക്കെയും മറുപടി കൊടുക്കണമേ. വേദനകളിലും ഭാരങ്ങളിലും ദുഃഖങ്ങളിലും നെടുവേർപ്പുകളിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം സ്വസ്ഥതയും കൽപ്പിക്കണമേ കർത്താവെ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ച് അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവജനത്തെ സുരക്ഷിത കരങ്ങളിൽ പരിപാലിക്കണമേ കർത്താവെ. അത്ഭുതവും അതിശയകരമാവണം കർത്താവ്, ഇന്നാളുകളിൽ ദൈവജനത്തിന് വഴിയൊരുക്കി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയുന്ന ദൈവം, ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ തങ്കച്ചിറയും കീഴിൽ മറയ്ക്കുന്ന ദൈവം, ഒരു കൂടാരമായി ഞങ്ങളോട് കൂടിയുള്ളതിനായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവജനത്തെ ഒരുക്കണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ ദൈവാലോചന കേൾക്കുകയല്ല, അതനുസരിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ട ദർശനങ്ങളെ കർത്താവ് മുറുകെ പിടിച്ച് അതിൽ കർത്താവെ ഉറപ്പുള്ളവരായി ദൈവം വിടുവിക്കുമെന്നുള്ള പ്രത്യാശയോട് ദൈവസന്നിധിയിലായിരിക്കാൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കിയാട്ട്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നല്ലത് കേൾക്കുവാനും കാണുവാനും ഇടയാക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.